കഴിഞ്ഞ 30 വർഷമായി LDF ആണ് കോഴിത്തോട് സർവീസ്കരണ ബാങ്ക് ഭരിക്കുന്നത്. എന്നാൽ ഈ ബാങ്കിന്റെ സ്ഥാപക കാലഘട്ടത്തിൽ കോഴിത്തോട് സെന്റ് ജോർജ് ഇടവക വികാരിയായിരുന്ന ജോൺ തണത്തിലിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണത്തോടെയാണ് ബാങ്കിന് രൂപം നൽകിയത്. ആദ്യ പ്രസിഡന്റ് ജോസഫ് വെള്ളൂത്തറയിലായിരുന്നു, പിന്നീട് KR ഫാസി പ്രസിഡന്റായി. പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ പിടിമുറുക്കിയതോടെ ഭരണം LDF തുടർന്നു. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ കർഷകർക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിലായിരുന്നു ബാങ്കിന്റെ പ്രവർത്തനം. സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ കാർഷിക സാധനങ്ങളും വളം അടക്കമുള്ള ഈ ബാങ്കിൽ നിന്ന് വിതരണം ചെയ്തിരുന്നു. ഒരു നല്ല കൺസ്യൂമർ സ്റ്റോറും ഇവിടെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം നിർത്തലാക്കി. ഇതോടെ ബാങ്കിന്റെ വരുമാനം നിലച്ചു. ഒരു ഷെയർ പോലും മറ്റ് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. എന്നാൽ ഇത് ഇപ്പോൾ 25 വർഷക്കാലമായിട്ട് LDF ഭരിക്കുന്ന ബാങ്ക്, അവർ നേതൃത്വം കൊടുത്തതിന് ശേഷം ഈ ബാങ്കിൽ വളരെ നല്ല നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അത് LDFന്റെ ഭരണം വന്നതിന് ശേഷം അതെല്ലാം നിർത്തുകയും ഭരണം അവരുടെ രാഷ്ട്രീയ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കോരത്തോടിനെ സംബന്ധിച്ച് കർഷകരാണ് ഏറ്റവും കൂടുതൽ കോരത്തോട് മേഖലയിൽ സ്ഥിതി ചെയ്ത് ജീവിക്കുന്നത്. ഈ കർഷകരുടെ ഉന്നമനത്തിനായിട്ടാണ് നമ്മൾ ഈ ബാങ്ക് അവിടെ സംവിധാനം ചെയ്തത്. അപ്പോൾ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി ഗൃഹോപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, വളം എന്നിവ ബിസിനസ്സിന് വേണ്ടി ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും കർഷകരായ ഇതിലെ അംഗങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകും. അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രം ലോൺ കൊടുക്കുന്ന രീതിയാണ് നടക്കുന്നത്. ചിട്ടിയെ ആശ്രയിച്ച് മാത്രമാണ് ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ഇഷ്ടക്കാരെ മാത്രം ബാങ്ക് ഉദ്യോഗസ്ഥരായി നിയമിക്കുകയാണ്. കർഷകർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇവിടെ സുരക്ഷിതമായി നിക്ഷേപിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. മുണ്ടക്കയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CA തോമസ്, കോഴിത്തോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD പ്രകാശൻ, വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെനിമോൾ ജോസഫ്, ടോം കുര്യൻ, ശശീന്ദ്രൻ പാരക്കൽ, ഷാൻഡി പൂവക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷാൻഡി പൂവക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.